ഇതിനിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ സിദ്ദിഖ് ഹാജരാകില്ല എന്ന് ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ പീഡന പരാതിയിൽ നടൻ നിവിൻ പോളിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്തത്. എങ്ങനെയാണ് വിവരങ്ങൾ, എന്തൊക്കെയാണ്, എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? നിവിൻ പോളിക്കെതിരെ ഒരു പീഡന ആരോപണം നേരത്തെ ഒരു യുവതി ഉന്നയിച്ചിരുന്നു. ദുബായിൽ വെച്ച് തന്നെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് മുറിയിൽ പൂട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ച നടക്കമുള്ള പരാതിയാണ് ഉയർന്നത്. ഈ പരാതി ഉയർന്ന് ഒരു മണിക്കൂർ തികയുന്നതിന് മുമ്പ് നിവിൻ പോളി ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് എത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അന്ന് ഈ പീഡനം നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി ദുബായിൽ എത്തിയിട്ടില്ലെന്ന് തെളിയിക്കുന്ന ചില രേഖകളും അന്വേഷണ സംഘത്തിന് നിവിൻ പോളി കൈമാറുകയും ചെയ്തിരുന്നു. ഈ പരാതിയിൽ നേരത്തെ ഈ ആരോപണം ഉന്നയിച്ച യുവതിയുടെയും ഭർത്താവിന്റെയും മൊഴി ആലുവയിൽ വെച്ച് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിവിൻ പോളിയുടെ മൊഴി കൂടി എടുത്തിരിക്കുന്നത്. നിവിൻ പോളിയുടെ മൊഴിയെടുക്കലിന് പുറമെ നിവിൻ പോളി ഇത് സംബന്ധിച്ച് ഒരു പരാതി നൽകിയിരുന്നു. തനിക്കെതിരായ പരാതിയിൽ ഗൂഢാലോചനയുണ്ടെന്നും ആ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും നിവിൻ പോളി ആവശ്യപ്പെട്ടിരുന്നു. ഈ പരാതിയിലും ഇന്നലെ നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിവിൻ പോളിക്കെതിരായ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് അന്ന് സിനിമാ രംഗത്തെ ചില പ്രമുഖർ നിവിൻ പോളിയുടെ സുഹൃത്തുക്കൾ തെളിവുകൾ നിരത്തി സാമൂഹ്യ മാധ്യമങ്ങൾ അടക്കം തെളിവുകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ വലിയ വിവാദം ഉയർന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നിവിൻ പോളിക്കെതിരെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരന്തരം മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നൊരു സംശയം പൊതുജനത്തിനടക്കം ഉടലെടുത്ത ഒരു സാഹചര്യത്തിലായിരുന്നു നിവിൻ പോളിക്കെതിരായ ആരോപണം. നിവിൻ പോളി അന്ന് ഈ ആരോപണം നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഈ പരാതി ഉന്നയിച്ച പെൺകുട്ടി പറഞ്ഞത് തന്റെ പരാതി അട്ടിമറിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണെന്ന ഗുരുതരമായ ആരോപണം ഈ പരാതിക്കാരി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിവിൻ പോളിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയത്. നിവിൻ പോളിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനോടൊപ്പം നിവിൻ പോളി നൽകിയ പരാതിയിലും, അതായത് കേസിനകത്ത് ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിലും അന്വേഷണ സംഘം വിശദമായ മൊഴി നിവിൻ പോളിയിൽ നിന്ന് രേഖപ്പെടുത്തുകയും ചെയ്തു. നിവിൻ പോളി തന്റെ പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നു. കളിതാ തീർച്ചയായും നിതിൻ, കേരളത്തിൽ നിലനിൽക്കുന്ന പീഡന പരാതികളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.